സൂര്യോദയത്തിന് മുന്നേ അടുക്കളയിലെ കയ്യിലുകളോടും പാത്രങ്ങളോടും സംബന്ധിച്ചുകൊണ്ട് യാതൊരു പരാതിയില്ലാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഓടി നടന്ന് കാര്യങ്ങൾ നടത്തുന്ന സ്നേഹത്തിന്റെ പേരാണ് ആര്? ആര് അല്ലേ? തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും പൂക്കൾക്കും ചേനയ്ക്കും ചേമ്പിനും താളിനും ഒക്കെ അവരുടെ ദാഹം തീർത്തുകൊണ്ട് കർഷക സ്ത്രീ അവാർഡ് ഇതുവരെ നേടിയിട്ടില്ലാത്ത ആ സ്ത്രീത്വത്തിന്റെ പേരാണ് ആര്? ആര് അല്ലേ? അമ്മ മക്കൾക്ക് വിളമ്പി കൊടുക്കുമ്പോ അത് തികയില്ലെന്ന് കണ്ടു കഴിഞ്ഞാല് എനിക്ക് വിശപ്പില്ല മക്കളെ എന്നും കള്ളം പറയുന്ന സ്നേഹത്തിന്റെ പേരാണ് ആര്? അമ്മ കള്ളം പറയുകയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛൻ ദേഷ്യപ്പെടും, എനിക്ക് ചോറിന്ന് കല്ല് കിട്ടി, എനിക്ക് വേണ്ടാന്ന് പറയും, എഴുന്നേറ്റ് പോവും. ഇല്ലേ? അത് അമ്മയോടുള്ള സ്നേഹം, അച്ഛന്റെ സ്നേഹം. ഇല്ലേ? ഉമ്മറപ്പടിയിലിരുന്ന് ഒരു അണ്ണാങ്കുഞ്ഞിനെയോ ഒരു കിളിക്കുഞ്ഞിനെയോ നമ്മൾ താരാട്ട് പാടുമ്പോ അല്ലെങ്കിൽ താലോലിക്കുമ്പോ അമ്മ കാണുകയാണെങ്കിൽ പറഞ്ഞു തരും, മക്കളെ അതിന് തുറന്നു വിടടാ, അതിന് അതിന്റെ അമ്മ കണ്ടില്ലെങ്കിൽ കരഞ്ഞു പോടാ എന്ന് പഠിപ്പിച്ച മാതൃസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ തിടമ്പാണ് ആര്? ആര് അല്ലേ? എന്റെയും നിങ്ങളുടെയൊക്കെ വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീജന്മത്തിന്റെ പേരാണ് ആര്? അമ്മ അല്ലേ? അല്ലേ അല്ലേ? അമ്മേനെ കാണാൻ വിദ്യ ഭംഗിയൊന്നുണ്ടാവില്ല. ഇപ്പോ നിങ്ങൾ പണ്ട് ഇതുപോലെ അമ്മയുടെ കൈ പിടിച്ചിട്ട് വന്നിട്ടില്ല ഇവിടെ ഇതുപോലെയുള്ള പരിപാടികൾ കാണാൻ? നിങ്ങളുടെ അമ്മ ഇന്ന് എന്തുകൊണ്ട് നിങ്ങളുടെ അമ്മേനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല? പലരും കൊണ്ടുവന്നിട്ടില്ല. അമ്മേനെ കാണാൻ വലിയ ഭംഗിയില്ല. ഞാനില്ല മോളേന്ന് പറയും. നിങ്ങളുടെ അമ്മേനെയൊക്കെ കൊണ്ടുപോവാ, ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുക്ക്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ചു കൊടുക്ക്. കാരണം എന്താണെന്നറിയോ? ഇപ്പോ നിങ്ങളുടെ അമ്മ ഈ കുട്ടികളെ പോലെയാ. നമ്മൾ എത്ര വലുതായാലും ചില പിള്ളേര് പറയും അമ്മയ്ക്കൊന്നും അറിയില്ല. ഇല്ലേ? അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ എത്ര വലുതാണെങ്കിലും കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇപ്പൊ അമ്മയുടെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല. അടുക്കളയിലെ ഇടുങ്ങിയ ഗൃഹാന്തരീക്ഷത്തില് മാറാമ്പലിയോടും കയ്യിലിനോടും ചാരത്തിനോടും ഒക്കെ മല്ലടിച്ചുകൊണ്ട് ചുക്കി ചുളിഞ്ഞു പോയ ഒരു രൂപത്തിന്റെ പേരാണ് ആര്? അല്ലേ? നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കി. ഇത്ര നാളായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഞാൻ പറയണേ, ഇനി എന്നാണ്